നമ്മുടെ ആദ്യത്തെ കല്യാണല്ലേ ആദ്യത്തെയും അവസാനത്തെയും എനിക്ക് വറക്കട്ടണോ വേണ്ട കരയണ്ട മോനെ നമുക്ക് ഇനി അടുത്ത മാസം വരാം ഒരു അമ്മയെന്ന് വിളി കേട്ടിയ അട്ടകറിയാ വെൽക്കം ബാക്ക് അപ്പൊ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിപ്പോ ഉള്ളത് 900 കണ്ടി നമ്മള് വയനാട്ടിലുള്ളത് വയനാട്ടില് 900 കണ്ടിയിലേക്ക് മഴയായതുകൊണ്ട് ചെറിയൊരു റൈഡിന് വന്നിട്ടുള്ളത് ഒന്നും പറയാണ്ടിരിക്കുന്നതല്ലേ നാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വയനാട് എത്തുന്ന വരെ ഒരു തരം മഴ മഴ കൊണ്ട് ഒരു എന്താ പറയാ പിണ്ടിയായിട്ട് നമ്മൾ ഇവിടെ വയനാട്ടിലെത്തി ഇടത്തിട്ട് കുറച്ച് മഴ കുറയെന്ന് വിചാരിച്ചാൽ പക്ഷെ ഒരു രക്ഷയില്ല ഇടി മഴ തന്നെ അപ്പൊ ഒരു തുള്ളി വെള്ളം നമ്മൾ പഴകിട്ട് എല്ലാം കൊണ്ടുവരും പക്ഷെ റെയിൻ കോട്ട് ഇട്ടിട്ടാ നമ്മളിപ്പോ നിൽക്കുന്ന എവിടെയാന്ന് അറിയണ്ടേ കാണിച്ചു തരാട്ടാ അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ ഒരു എ ഫ്രെയിം സെറ്റ് പോകും വയനാട് ഇവര് ഇത് തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസം ഒന്നര മാസം ഇങ്ങനെ ആയിട്ടുള്ളൂ അപ്പം സ്ഥലം കാണിച്ചു തരാം നല്ല വൈബ് അടിപൊളി സ്ഥലം ചോട്ടോ പോ തുറക്കൂ നമ്മുടെ കൊട ഇവിടെ വെച്ചിട്ടുണ്ട് ആദ്യം അതെടുക്കാം പുറത്ത് നല്ല മഴയുണ്ട് കൊട ഇവിടെ വെച്ചിട്ടുണ്ട് ചെരുപ്പ് അവിടെ വെച്ച് വെച്ചിട്ടുണ്ട് നല്ല മിലിട്ടറി കളർ കൊട ചോട്ടോ അവിടേക്ക് കൊടയും പിടിച്ചേക്ക് അല്ല കൊട വേണമില്ല അപ്പോ നിങ്ങൾക്ക് നമ്മൾ താമസിക്കുന്ന സ്ഥലം കാണണ്ടേ അടിപൊളി അല്ല അടിപൊളി വൈബാട്ടോ ഇവിടെ അതെ നീ ചെരുപ്പിട് അപ്പൊ ഗൈസ ഈ ബാക്കിൽ കാണുന്ന ഈ ഒരു സെറ്റപ്പിലാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് രണ്ടാൾക്കാരും അപ്പോ മഴക്കാലത്ത് വയനാട്ടിൽ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അപ്പൊ ഒരുപാട് സ്ഥലങ്ങളുണ്ട് സ്റ്റേ ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പൊ ടെന്റ് ആയിക്കോട്ടെ റിസോർട്ട് ആയിക്കോട്ടെ അപ്പൊ അങ്ങനെ അതിൽപ്പെട്ട ഒരു സെറ്റപ്പാണ് നമ്മൾ ഈ ബാക്കിൽ കാണുന്നത് അപ്പോ പിന്നെ കുറേ ആള് നമ്മളോട് ചോദിച്ചിരുന്നു എന്തിനാ നിങ്ങൾ എപ്പോഴും വയനാട് വയനാട് വേറെ സ്ഥലം നിൽക്കൂടെ പക്ഷെ വയനാട് കണ്ടിട്ടും കണ്ടിട്ട് തീരാത്രയും സ്ഥലമുണ്ട് വയനാട് ഒരു രക്ഷയില്ലാത്ത വയനാട് ബ്യൂട്ടിയാണ് ആ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റെ തൊട്ടപ്പുറം വന്നാണെങ്കിൽ ഇപ്പുറം വരുമ്പോഴത്തേക്ക് ഒരു വേറെ തന്നെ ഒരു സ്ഥലം എന്താ പറയാ ഓരോ സ്ഥലത്ത് ഓരോ വൈബാണ് അപ്പൊ മഴക്കാലത്ത് പ്രത്യേകിച്ച് അടിപൊളിയാണ് ആകെ പ്രശ്നം വെച്ചാല് അട്ട കടിക്കാനുള്ള സാധ്യത വളരെ അട്ടക്ക് വേണ്ടിട്ട് അട്ടന്റെ മരുന്നും നടക്ക് നടക്ക് ഞങ്ങളിതാ പ്ലാന്റേഷൻ വാക്കിന് ഇറങ്ങിയിരിക്കുകയാണ് രണ്ട് ആൾക്കാർ നമ്മളെ കൂടിണ്ട് ഒരക്കയും ഒരണ്ണനും അക്ക നല്ല രസമുണ്ടെന്നല്ലേ അണ്ണൻ കൂടിണ്ട് അണ്ണാ നിക്കണ്ട നമ്മളീ പ്രോപ്പർട്ടിന്റെ ഇവിടുത്തെ ആളാട്ടോ ഇത് അപ്പം ഇതിന്റെ ഡീറ്റെയിൽ കാര്യം നമ്മൾ ലാസ്റ്റ് പറയാ ഇതിപ്പം പ്ലാന്റേഷൻ വാക്ക് എന്നിട്ട് തേരെ എന്താ പറയാ ചെയ്യലാന്ന് പറഞ്ഞു ഏലം ഏലത്തോട്ടത്തിലേക്കൂടെ ഇങ്ങനെ നമ്മൾ നടന്ന് കളിക്കുന്ന മഴയുണ്ട് നല്ല രണ്ടാളി കോലം ഇങ്ങനെയാണ് ഗൈസ് നോക്ക് അപ്പോൾ ഇവനാണ് വഴി കാണിച്ചിരുന്നത് ഒരു കൊട എക്സ്ട്രാ തന്നിട്ടുണ്ട് അതോ ഫോണൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മഴ നനയണ്ടാന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യം നല്ല അട്ടയുണ്ട് കേട്ടോ നമ്മ നല്ല മഴയുണ്ട് ഫുള്ള് കാടാണ് കാടിൻ്റെ അടുത്തേ കൂടെ ഒരട്ട കടിച്ചെന്ന് തോന്നുന്നു മോളെ ഇല്ല റിട്ടേൺ ചെയ്തില്ല കൂടെ ആ അപ്പൊ അട്ടപടി ഉറപ്പാണ്ടല്ലോ അണ്ണാനാ അതുകൊണ്ട് കൊറേ ദിവസം കിട്ടോ എടാ ബ്രോ പേരെന്താ പറഞ്ഞ അനിൽ നാട് ഇവിടെ തന്നെ വയനാട്ടുകാരനാണ് തെറ്റ് എന്ത് കേട്ടു ഏലം ഇവിടുന്നാണ് ഉണക്കുന്നത് ഇതാണ് മെഷീൻ ആ ഓക്കെ ഓക്കെ അതിൻ്റെ ഇത് ക്ലീൻ ചെയ്യുന്നതോ ആ അതിൻ്റെ പൊടി കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ക്ലീൻ ചെയ്യുന്നത് ഏലത്തിൻ്റെ ക്ലീൻ ചെയ്യുന്ന സെറ്റപ്പ് ആട്ടെ ഇത് ഈ ഒരു മെഷീൻ
ഇതിന്റെ വീടിന് ഉണക്കിയിട്ടാണ് അത്രേ ഉള്ളു. അപ്പൊ ഈ ഉണക്കല് കാര്യങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഉണക്കിയതിന് ശേഷം മൊത്തം ക്ലീൻ ചെയ്തിട്ട് ചാക്കിലാക്കും. ഓക്കെ സെറ്റ്. ചോട്ടിന് കൊടുക്കാത്ത സംശയട്ടാ, എന്ത് കാര്യം കണ്ടല്ലോ ചോട്ട. ആദ്യമായിട്ടല്ലേ ഏലം കാണുന്നത്? ഏലം ഇങ്ങനെ കാണുന്നത്, കൃഷി കാണുന്നത്. നേരത്തെ എന്നോട് എന്താ ചോദിച്ചേ? ഇതെന്താ സാധനം? അത് എനിക്ക് ഏലാന്ന് മനസ്സിലായിരുന്നു, മറ്റേ അമ്പിളി സിനിമയിൽ കണ്ടിരുന്നു. സിനിമ കണ്ടിട്ട് മനസ്സിലായത്, അല്ലാണ്ട് അറിയില്ല നിനക്ക്. അടിപൊളി. നമ്മളെ ക്യാമറ കിട്ടൂല, പക്ഷെ അങ്ങൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. അയ്യൻ്റെ ഇടക്കണ്ട ഹോള്, അതിനടുത്ത് വെള്ളച്ചാട്ടം ഇട്ടു. നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ നടക്കുമെന്ന്. ഓരോ ഇതിലെ കാണാൻ കുറച്ച് പകുതിയത്തിൽ നല്ല മല, കുറച്ച് ഇങ്ങോട്ടത്തിൽ നല്ല വെള്ളച്ചാട്ടം. അങ്ങോട്ട് ഏലത്ത് ഏലം, ഏലും തേയിലും കൂടി ഏലം. ഏലം കിട്ടോ, ഏലത്തോട്ടോ. അല്ലേ നാട്ടിൽ പോയിട്ടാണോ ഏല ചായ കുടിക്കാൻ? രണ്ടും മിക്സായി. പൊളി വൈബാട്ടോ. അപ്പേ ഏലത്തോട്ടത്തിന്റെ ഇടയ്ക്ക് കൂടെ പ്ലാന്റേഷൻ വർക്ക്. നീയാ തെറ്റിച്ചേ, മര്യാദക്ക് ഏലം എന്ന് പറഞ്ഞ എന്നെ കൊണ്ട് ഏല എന്ന് പറയിപ്പിച്ചോള്. ഓള് തേയിലയും ഏലം എന്ന് ഒരുമിച്ച് പറഞ്ഞതാ. ഓഹോയ് എടാ, ഇത് അടിപൊളിയാണല്ലോ. അട്ട കീറിയിട്ടുണ്ടോ? ഒരു അമ്മയെന്നു വിളി കേട്ടിട്ടാ. ക്യാമറ ഫൈ പോയി, ഞാൻ ചെറുതായിട്ടൊന്ന് ക്ലിപ്പ് ആയിരുന്നു. അത് എങ്ങനെയാ ഒന്ന് കാണിച്ചിരുന്നു കൂടെ. നീ വേറെ എടുക്കണേ, നീ ഓഫ് ആക്കിട്ടില്ല. ഒന്നാമത് നമ്മള് മൂന്നാളും ഒരേ പോലത്തെ ചെരുപ്പ്. ഞാനാ ഇവന്റെ ചെരുപ്പ് പോയിട്ട്, അപ്പൊ നല്ല ക്ലിപ്പ് ആവുന്നുണ്ട്. മഴയാണ്, ചളിയുണ്ട്, പാറയുണ്ട്. ഇവിടെ കുറച്ച് സമയം ഇരിക്കുമ്പം ഭയങ്കര ആശ്വാസം. സംഭവം ഇതും കൂടെ പറ, ക്യാമ്പ് ഫയർ എന്താ ഇങ്ങനെ ഇട്ടിരുന്നു, ചട്ടിയിലിട്ടിരുന്നു, നല്ല മഴയാന്ന്. അതുകൊണ്ട് നമ്മളിങ്ങനെ അവർക്ക് നമുക്ക് ക്യാമ്പ് ഫയർ തരാണ്ടിരിക്കാൻ അവർക്ക് മനസ്സ് വരുന്നില്ല. തണുത്ത് മരവിച്ച നമ്മളെ കണ്ടിട്ട് അവരിതാ ചട്ടിയിലുള്ളിൽ ഇങ്ങനെ വിറകും കത്തിച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അവർക്ക് കട്ടൻ ചായ എടുത്തിട്ട് നമ്മളെ ബ്രോ വരുന്നുണ്ട്. ഇവനെ കാണിക്കുന്നു, കൈ മാത്രമേ കാണിക്കുന്നുള്ളു. എടാ ഇവിടെ വെച്ച തൽക്കാലം നിൽക്കൂലേ. ചുറ്റി അപ്പുറത്തെ സൈഡിലിരുന്നോ ആ ചെക്കനെ ക്യാമറ കാണിച്ച് പേടിപ്പിച്ച് ഓടിക്കല ഇവന്റെ പണി. ശരിക്കും പറഞ്ഞാല് ഈ വീഡിയോ നമ്മള് എന്താ ഇന്ന് വ്ലോഗ് ചെയ്യണമെന്നോ ഒന്നും വിചാരിച്ചില്ല. നമ്മള് വരുമ്പോ ഒരു വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ടായില്ല. നല്ല മഴയത്ത് ഇവിടെ വന്ന് കേറി. പിന്നെ നമ്മള് സ്റ്റോറി ഇട്ട സമയത്ത് കുറേ ആൾക്കാർ ചോദിച്ചു ഇത് എവിടെയാ, ഇത് എവിടെയാ. ശരിക്കും നമ്മൾ നാട്ടിൽ നിന്ന് ഇറങ്ങിയ നേരത്തെ പറഞ്ഞല്ലോ, നാട്ടിൽ നിന്ന് ഇറങ്ങിയ തന്നെ ഇങ്ങനെ കല്യാണത്തിൻ്റെ ചർച്ചകളും കാര്യങ്ങളെല്ലാം ഇങ്ങനെ നടന്നുകൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് രണ്ടുപേരും ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഇങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പോൾ ഈ ഒരു നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട്ടിൽ 900 കണ്ടിയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. ഇവിടെ ഒരു മാസം ഇങ്ങനെ ആയിട്ട് ജസ്റ്റ് ഇവർ പുതിയ തുടങ്ങിയ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് അന്നൊരു വീഡിയോ ചെയ്തിട്ടില്ല, അതും ഏകദേശം പുതിയതാണ്. അപ്പോൾ നമ്മളിപ്പം നോക്കുന്നത് കുറേ പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ വയനാട്ടിൽ, ഇപ്പം പുതിയതായിട്ട് തുടങ്ങുന്ന പുതിയ ആൾക്കാരൊക്കെ തുടങ്ങുന്ന സ്ഥലങ്ങൾ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, വെറൈറ്റി ആയിട്ടുള്ള കുറേ സ്റ്റേ ഉണ്ട് വയനാട്ടിൽ. ഇപ്പം ആൾക്കാർക്ക് താമസിക്കാൻ പറ്റും അടിപൊളി നല്ല എന്താ പറയുക സ്റ്റോറീസ് ഇടാനായാലും, ഇപ്പോൾ കുറേ ആൾക്കാർ വരുന്നതിന് സ്റ്റോറി ഇടാനുള്ള റീൽസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്കൊക്കെ പറ്റിയ അടിപൊളി നല്ല ആംബിയൻസ് ഒക്കെ ഉള്ള സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. പിന്നെ എല്ലാവരും ചോദിക്കുന്നത് നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ് എന്താണ് എപ്പോഴും വയനാട് പോകുന്നതെന്ന്. കാരണം ഇതങ്ങനെ ഇതന്നെ ഓരോ മാസം കൂടുമ്പോൾ ഓരോ പ്രോപ്പർട്ടി വരുന്നത്. അപ്പം നമ്മൾ അതെല്ലാം ടെസ്റ്റ് ചെയ്യും. കരയുണ്ടോ മോനെ, നമുക്ക് ഇനി അടുത്ത മാസം വരാം. പുക കണ്ണ് കയറിയതാട്ടോ. ചീക്കനലുണ്ട്, അതിന്റെ പുക കണ്ണിലേക്ക് അടിച്ച് കയറിയോ. ഷബീർ ചളി വാരി അറിയല്ല.
പിന്നെ നമുക്ക് ഇവിടുന്ന് ഇങ്ങനത്തെ വെറൈറ്റി സ്റ്റേ എല്ലാം കിട്ടുന്ന അറിയോ, യുണീക് ആയിട്ടുള്ള സ്റ്റേകളെല്ലാം കിട്ടുന്നത് ഓരോന്തോ പേരിലിട്ട് ഇങ്ങനെ തുടങ്ങിയിരുന്നു. അപ്പൊ നമ്മളതിനകത്ത് നോക്കുമ്പോഴത്തേക്ക് അടിപൊളി അടിപൊളി നല്ല പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്. നല്ല കിടിലം ഗ്ലാമ്പിങ്ങും എ ഫ്രെയിം ഒക്കെ വരുന്ന കുറേ പ്രോപ്പർട്ടീസ് അവരേലുണ്ട്. അപ്പോൾ അതിൽ നോക്കിയിട്ടാ ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ യുണീക് സ്റ്റേസ്. അപ്പം അവരുടെ പേജിൻ്റെ പേര് യുണീക് സ്റ്റേ എന്നാണ്. അപ്പോൾ അവർക്ക് കുറേ ഇതുപോലത്തെ വെറൈറ്റി പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. എ ഫ്രെയിം ഒക്കെ കിട്ടും, നല്ല പുക ബേക്കുന്നു വരുന്നുണ്ട്. പഠിച്ചു ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ സ്റ്റേ എല്ലാം കണ്ടുപിടിക്കുന്നത് ഇതാ ഈ ഉണ്ണി എന്നാണ് ഇവർ യുണീക് സ്റ്റേ എന്ന് പറയാൻ പോകുന്നത്. യുണീക് സ്റ്റേയിലെ കൂടിയാണ്. അപ്പൊ അവരെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി കയറാൻ നിങ്ങൾക്ക് ഇമാതിരി വെറൈറ്റി സ്റ്റേ എല്ലാം കിട്ടും. കുറെ ആൾക്കാർ നമ്മളോട് ചോദിക്കും, പിന്നെ കൊറേ മെസ്സേജ് ഒന്നും നമുക്ക് കാണാനും പറ്റുന്നില്ല. അങ്ങനെ ഒരേ യാത്രയാകുമ്പോൾ കുറെ മെസ്സേജ് കാണുന്നില്ല, പക്ഷെ കുറെ ആൾക്കാർ റിപ്ലൈ കൊടുക്കുന്നുണ്ട് സ്റ്റോറി. പക്ഷെ ഇങ്ങനെ വെറൈറ്റി സ്റ്റേ എല്ലാം കണ്ടുപിടിക്കുന്നത് ഇവർ ത്രൂ ആണ്. ഇവരിങ്ങനെ ഓരോ സാധനങ്ങൾ ഇടും, നമ്മളത് ഫോട്ടോ എടുത്തിട്ട് ഇത് കൊള്ളാലോ വിട്ടുകളെ അങ്ങനെ അങ്ങനെ ഇറങ്ങുന്നതാണ്. അപ്പൊ ഓരോ പേജ് കയറാൻ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സ്റ്റേ കിട്ടും. പിന്നെ അത് മാത്രമല്ല, എന്താ പറ ഞാൻ ഇന്നലെ ഒരു വെള്ളച്ചാട്ടത്തിന്റെ സൈഡിലിരിക്കുന്ന വീഡിയോ കൊണ്ടുവരാൻ അവിടെ ഇതേടെ സ്ഥലം. ഞാൻ പറഞ്ഞു ഇത് ശ്രീകണ്ഠപുരത്ത് ഇങ്ങനെയല്ലേ ഉണ്ട്. ഞാൻ പറഞ്ഞു നമ്മുടെ ആൾക്കാർക്ക് പിന്നെ കൊറേ ഉള്ളോട്ടിലെ കൊറേ സ്ഥലങ്ങളുണ്ട്. കൊറേ ആൾക്കാർക്ക് അറിയില്ല. കൊറേ ആൾക്കാർ വീഡിയോ ഇടുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് കാര്യങ്ങൾ ഒന്നും കൊടുക്കും. ഇത് എവിടെയാന്നും ഒരു പറയൂല. അപ്പോൾ അക്കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരനെ നമ്മളും. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ചില സ്ഥലങ്ങൾ പുറത്ത് വിട്ടുകഴിഞ്ഞാൽ നമ്മൾ പിന്നെ പോകുന്ന സമയത്തുള്ള ചിലപ്പോൾ കാട് പിടിച്ച് ആരും ഇല്ലാത്ത സ്ഥലമായിരിക്കും. പക്ഷെ അത് പുറത്ത് വിട്ടിട്ട് പിന്നെ ഒരാഴ്ചയിൽ ഒരു മാസം കഴിഞ്ഞ് നമ്മൾ ആ ഭാഗത്ത് പോകുമ്പോൾ കുറേ ബിയറിൻ്റെ ബോട്ടിൽ പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കവർ ലേസ് അത് എന്തൊക്കെയോ പാക്കറ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ആ സ്ഥലം മഹാലമ്പാക്കിയിട്ടുണ്ടാവും. അപ്പം ചില സ്ഥലങ്ങൾ കാണുമ്പം നല്ല വൃത്തിയുണ്ടാവും പോകുന്ന സമയത്ത്, ഫസ്റ്റ് കാണുന്ന സമയത്ത്. പിന്നെ അതിങ്ങനെ മോശമായി മോശമായി വരും, ആൾക്കാരൊക്കെ പോയിട്ട് നശിപ്പിച്ച് കളയുന്നുണ്ട് കുറേ ആൾക്കാർ. അപ്പം മാക്സിമം അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. ഈ നല്ല വൃത്തിയുള്ള സ്ഥലങ്ങൾ ഇപ്പം ഞാൻ തന്നെ ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒരു പ്ലാസ്റ്റിക് എല്ലാം കണ്ടാൽ നടന്നു പോയി എടുത്ത് മാറ്റിയിട്ട് ഫ്രെയിം ക്ലിയർ ചെയ്തിട്ടാണ് ഫോട്ടോ എടുക്കൽ. നീ എന്താ ഞാൻ നോക്കുന്നത് കാര്യം പറഞ്ഞേട്ടാ. അപ്പോൾ പിന്നെന്താ പറയുക, ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ഇനി വീഡിയോ ചെയ്തിട്ട് നമ്മൾ മാക്സിമം ആൾക്കാരിലെത്തുക. അതായത് നമ്മളിപ്പം റേറ്റ് കുറഞ്ഞ സ്ഥലങ്ങൾ ഇപ്പം താമസിക്കാൻ പറ്റുന്ന ഒരു ഫാമിലിക്ക് വെക്കേഷൻ ടൈമിൽ അടിച്ചു പൊളിക്കാൻ പറ്റിയ കുറേ സ്ഥലങ്ങൾ. ഇപ്പം പിന്നെ നേരത്തെ ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞത്, നമ്മൾ നിന്ന് എ ഫ്രെയിം ഇല്ലേ, അതിപ്പോ നമ്മൾ കപ്പിൾസ് ആയതുകൊണ്ട് നമ്മൾ മാത്രം, സാധാ ഫ്രണ്ട്സ് ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അവർ ഫുൾ കുറേ ആൾക്കാർക്ക് നിൽക്കാം. ഇപ്പം വിചാരിക്കും രണ്ടാൾക്ക് മാത്രമേ നിൽക്കാൻ പറ്റും, പക്ഷെ അങ്ങനെയല്ല. അപ്പം വേറെന്താ പറയാ, ഇപ്പം നമ്മളെ വീഡിയോയിൽ കൂടി ഇനി വരുന്ന പിന്നെ ഇങ്ങനത്തെ പ്രോപ്പർട്ടി നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പം സ്റ്റേ കാര്യങ്ങളൊക്കെ നല്ല കറക്റ്റായിട്ട് നമ്മൾ കാണിച്ചു തരും. എവിടെയാണ് കറക്റ്റ് പറയാം. വീഡിയോ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സ്റ്റോറിയിൽ എന്തായാലും വരും. പിന്നെ ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഈ ഉണ്ണി സ്റ്റേസ് വന്ന് നോക്കിയോ. ഉണ്ണി സ്റ്റേ അല്ല, യുണീക് സ്റ്റേസിലൊക്കെ യുണീക്ക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നത്, യുണീക്ക് ആയിട്ടുള്ള സ്റ്റേ എല്ലാം കിട്ടുന്നത് യുണീക് സ്റ്റേസിലൊന്ന് കയറി നോക്കിയാൽ ഇതിൻ്റെ മാത്രമല്ല കുറേ അടിപൊളി അടിപൊളി പ്രോപ്പർട്ടീൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. കാരണം പ്രൈസ് ഇപ്പോൾ പറയാത്തതെന്ന് വെച്ചാൽ ചില സമയത്ത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൈസ് മാറും, സീസൺ അല്ലാത്ത സമയത്തൊക്കെ ഇവർ പ്രൈസ് ഓഫർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ ഇഷ്ടമുള്ള സ്ഥലം സെലക്ട് ചെയ്യുക, എല്ലാവരും കൂട്ടുക, ട്രിപ്പ് പോകാൻ അടിച്ചു വിളിക്കുക. ഈ സ്ഥലം എന്തായാലും വരണം, കാരണം ഞാൻ ഓരോ സ്ഥലം ഇഷ്ടപ്പെട്ടു. ഇവളെല്ലാ സ്ഥലത്തും പോകുമ്പോൾ ഈ സ്ഥലത്ത് എന്തായാലും എല്ലാവരും പറഞ്ഞോ അടിപൊളിയാകും, എന്നിട്ട് അടുത്ത കൊണ്ട് പോകും. ഈ സ്ഥലത്ത് എന്തായാലും അടിപൊളിയാണ് എല്ലാരും പറഞ്ഞു. അപ്പം പിന്നെ വേറെന്താ പറയാ, ഇനിയിപ്പം നമ്മൾ ക്യാമ്പ് ഫയർ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം നമ്മൾ കല്യാണ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണം. അപ്പം നമ്മൾ ഇവിടെ ഇരുന്നിട്ട് പോലും അത് തന്നെയാണ് ആലോചിക്കുന്നത്, ഇനിയിപ്പം അടുത്ത എന്താണ് ഡ്രസ്സ് എങ്ങനെ ചെയ്യണം. നമ്മുടെ ആദ്യത്തെ കല്യാണം അല്ലേ, ആദ്യത്തെയും അവസാനത്തെയും വേണ്ട. അപ്പോൾ അതിൻ്റെ കുറേ ചർച്ച കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് അത്യാവശ്യം റേഞ്ച് കിട്ടുന്നത്. പിന്നെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ വൈഫൈ, നല്ല സ്പീഡ് വൈഫൈ ഇവിടെ കിട്ടുന്നുണ്ട്. ഈ കാട്ടിനുള്ളിൽ നല്ല നെറ്റ്വർക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. കാരണം എല്ലായിടത്തും പോയാലും കിട്ടണമെന്നില്ല, പക്ഷേ റിസോർട്ട് കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ പോയാലും ഉണ്ടാവും. പക്ഷേ ഇങ്ങനത്തെ ഗ്ലാമ്പിംഗ് എല്ലാം പോയാലും എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ല, പക്ഷേ ഇവിടെ നല്ല വൈഫൈ കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല സ്പീഡാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട്ടിലേക്കാളും കൂടുതൽ അതന്നെ ആൾക്കാർ വിളിക്കുമ്പോൾ അതായിരിക്കുന്നത് നല്ല സ്പീഡ്, നല്ല ഇതുണ്ടല്ലോ, കോളൊക്കെ അടിപൊളി വീഡിയോ കോളൊക്കെ വൃത്തി കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് പോലും ഞങ്ങൾ അതാണ് ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശം ഒരു നമ്മളെ ഒരു എത്ര പെർസെൻറ്റേജ് ആയി, ഒരു 30% ആയി. ഇപ്പോൾ നമ്മളെ മുമ്പിൽ ഇനി ഒരു 2 മാസത്തോളം ഉണ്ട്, കാരണം ആ ഒരു ടൈമിലായിരിക്കും നമ്മൾ കല്യാണം വെക്കുന്നത്. നമ്മൾ മാത്രം പ്ലാൻ ചെയ്യുന്നതായതുകൊണ്ട് നമ്മൾ തന്നെ പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് നീ പറ
നമ്മള് ശരിക്കും അതാ നോക്കുന്നത്, ഓഗസ്റ്റ് കഴിഞ്ഞ് ആ ഒരു മഴയൊക്കെ കഴിഞ്ഞിട്ടാണ് നോക്കുന്നത്. അപ്പൊ എന്തായാലും പിന്നെ കുറേ ആള് കമന്റ് ഇട്ടിട്ടുണ്ടായി, അങ്ങനെ നമ്മള് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും, പിന്നെ ഇന്റർനെറ്റ് കസ്റ്റ് മാരേജ് കപ്പിൾസ് ഉണ്ട്. അപ്പൊ അത് നമ്മള് വഴിയെ എന്തായാലും പുറത്തു വിടും, എന്താ എങ്ങനെയാണ് കല്യാണം വെക്കുന്നില്ല കാര്യങ്ങളൊക്കെ. അപ്പോ പോയിക്കൂടെ. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്, കാരണം നമ്മൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് എടുത്തിരുന്നല്ല. ഇവിടെ വന്ന് ആ ഒരു സമയത്ത് ഇങ്ങനെ ഇൻസ്റ്റയിൽ മെസ്സേജ് കണ്ട് സ്റ്റോറീസൊക്കെ ഇടുമ്പോൾ അങ്ങനെ ഒന്ന് എടുത്തേക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിഷ്വലും പിന്നെ വയനാടിൻ്റെ കുറച്ച് ആ ഒരു വൈബെല്ലാം കാണിക്കാമെന്ന് വിചാരിച്ച് വന്നു, പക്ഷെ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ എന്താ പറയുക, ഇക്കൂടെ കിടന്നുറങ്ങിക്കൂടെ, രാവിലെ ചിലപ്പോൾ കോടയിലും ഉണ്ടാവും, രാവിലത്തെ വൈബെല്ലാം ഒന്ന് കാണണം. അടിപൊളിയാണ് ഓരോ പ്രാവശ്യം കാണുമ്പോൾ. ഞാൻ ഫസ്റ്റ് വരുമ്പോൾ വിചാരിച്ച് ഹെൽമെറ്റിന് ഫുള്ളും മറ്റേ ഇതായിട്ടാണ്, ഞാൻ തുറന്നുക്കുമ്പോൾ ഫുൾ കോട. ശരിക്കും സത്യം ഇവളെ അധികം നിർത്തിച്ചുകൂടാ. അപ്പൊ എല്ലാരോടും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ ബൈ.